ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഐസായിട്ട് ഇരിക്കണ ബീഫോ ചിക്കനോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് ഐസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കല്ലുപ്പ് ഒന്നും കണ്ട് പൊടിച്ചു വെച്ചതിന്ന് അതാണ് പെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതും കണ്ട് ഓരോന്നും കണ്ട് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. മീനൊക്കെ ആണെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കൊണ്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ തളമീൻ മുറിക്കാൻ കേട്ടോ. തളമീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ മീനിനെ തളമീൻ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് ഭാഗം മുള്ളുണ്ടല്ലോ, അത് നമുക്ക് ഒരു തലം കണ്ട് ചീന്തിയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ട് കിട്ടും കേട്ടോ. നല്ലപോലെ കണ്ട് പ്രസ് ചെയ്ത് ചീന്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മോളതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്ത് പണി എടുക്കുകയാണെങ്കിലും ഓളിങ്ങനെ പിടിച്ച് വലിക്കൂട്ട. അപ്പോൾ ഓളങ്ങനെ പിടിച്ച് മാറ്റണമൊക്കെ ഉണ്ട്. ഓള് മീനൊക്കെ പിടിച്ച് വലിക്കാൻ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളി കളർ ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡിപ്പാണ് കേട്ടത്. നമ്മൾ കത്തി വെച്ചിട്ടും കണ്ട് ചരണ്ടുമ്പോൾ ശരിക്കും ഉണ്ട് പോയി കിട്ടൂല. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കണ്ട് ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ച് കണ്ട് അങ്ങോട്ട് വരതി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ പാത്രം കഴുകാത്ത വേറെ സ്ക്രബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതല്ല. അപ്പോൾ ഞാൻ കൂടുതൽ പ്രസ് ചെയ്യാതെ തന്നെ കേട്ടോ ഇതാക്കിയെടുക്കണത്. ചെറുതായിട്ടൊന്നും കണ്ട് ചരഞ്ഞെടുക്കുക. അപ്പോൾ കണ്ടില്ല ഇതിലെ നമ്മളെ ഈ വെള്ളി കളറൊക്കെ നന്നായിട്ട് കണ്ട് പോയി കിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് എത്ര ചരണ്ടിയാലും ചിലപ്പോൾ ഇത്രയും കണ്ട് പോയി കിട്ടൂല. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മീനിൽ നമുക്ക് ഇത് കഴിക്കണതൊന്നും നല്ലതല്ല കേട്ടോ. ഈ മീൻ നന്നാക്കിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പോകും തന്നെ വേണം. അപ്പോൾ പിന്നെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഇത് മുറിച്ചെടുക്കാനും നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കണ്ട് മുറിച്ച് കഷ്ണാക്കാതെ കഷ്ണം കണ്ട് ഇതുപോലെ അങ്ങോട്ട് മുറിച്ച് വെക്കുക കേട്ടോ. കുറച്ച് ഭാഗം അവിടെ അങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും അരിഞ്ഞ് കണ്ടെടുക്കാതെ അങ്ങനെ നിർത്തി കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഈ ഇടയിലൊന്ന് ഒരേ വരയും കൂടി വരഞ്ഞു കൊടുത്താൽ പൊരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞെടുക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ണമാക്കി കണ്ട് മുറിച്ചെടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ നീളത്തിൽ ഇങ്ങോട്ട് നന്നാക്കിയെടുക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വെക്കും. അപ്പോൾ അതങ്ങനെ ഉപ്പ് തേച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് ഇതുകൊണ്ട് ഒരതിൻ്റെ എടുക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ ഈ വെള്ളി കളറൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പോണത്. അപ്പോൾ അതാ കഴുകിയെടുത്തപ്പോൾ കണ്ടാ ലേശം പോലും അയമ നിൽക്കാതെ ഫുള്ളായിട്ട് പോകുന്ന നിൽക്കണില്ലേ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ മീനെ കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് ചരണ്ടി എടുക്കുന്നതിനെക്കാട്ടിയും നല്ല എളുപ്പമാണ് കേട്ടോ. അത് അത്രയും കുറച്ച് സമയം മതി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ടിപ്പാണത് നമ്മളെ ഈ അരിയിലുണ്ടല്ലോ ഈ കുറിഞ്ചാത്തിന് അതുപോലെ ഈ ഉറുമ്പൊക്കെ വരിക. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ടിപ്പ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ ഈ വറ്റൽ മുളക്. അപ്പോൾ ഈ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുറിഞ്ചാത്തിന് പോലെ ഉറുമ്പൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്പുകളൊക്കെ ഇന്നിട്ടോ കാണിക്കുന്നത് ഇതുപോലെ കേട്ടോ. ഞാൻ ചെയ്യൽ ഈ അരിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ മുളക് ഇട്ട് വെക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത് കാണലുണ്ട് കേട്ടോ, ഇല്ലാതിരിക്കലുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പഞ്ചസാര കൊടുത്തിട്ട് പാത്രത്തേക്ക് ഇടുകയാണ് കേട്ടോ, കുപ്പിക്കിട. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാത്ത സമയത്ത് എനിക്ക് പഞ്ചസാര എത്ര ഞാൻ അടച്ചു വെച്ചാലും അതിൽ ഉറുമ്പ് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പഞ്ചസാരയിൽ ഒരു ഉറുമ്പ് പോലും വരില്ല കേട്ടോ. മറ്റ് ഫുള്ളായിട്ട് ഉറുമ്പാണ് കാരണം എത്ര അടച്ചു വെച്ചാലും. അപ്പോൾ ഇതേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ചായയിൽ വീണാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചായയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ മസാല ചായ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഏലക്കായും അതുപോലെ ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ഏല ഗ്രാമ്പൊക്കെ ഒന്ന് ചായയിൽ പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടലാസിലോ സീലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒക്കെ സ്മെല്ല് വരുമ്പോൾ ഒരു ഉറുമ്പ് പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വലിയ പാത്രക്കാണ് പഞ്ചസാര ആക്കി വെക്കലുണ്ട്. പിന്നെ ഞാൻ എടുക്കാനുള്ളത് ആദ്യക്കും ആക്കി വെക്കും. അപ്പോൾ അതിലും അതുപോലെ ഉറുമ്പ് വരുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഉറുമ്പ് വരവ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെയായിട്ട് ചെയ്യൽ. ഇതിപ്പോൾ കഷ്ണം മുറിച്ചത് കാണിക്കാമെന്ന് മാത്രം കേട്ടോ. കഷ്ണം മുറിക്കാത്തതാണെങ്കിൽ ഏത് മീനാണെങ്കിലും നമ്മൾ ആദ്യം ബോക്സിൽ ഇടട്ടോ. ബോക്സിൽ ഇട്ടതിന് ശേഷം
പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് പിറ്റേന്ന് എടുക്കുമ്പോൾ പുതിയ മീൻ അപ്പോൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും. മീൻ ചീഞ്ഞ് പോകുമൊന്നുമില്ല, കേട് വരുമൊന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വെള്ളം ഇല്ലാതെ ഫ്രീസറിൽ വെക്കണേക്കാട്ടി നല്ലതാണ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നന്നാക്കി എടുത്തിട്ടുള്ള ഒരു മീനുണ്ടല്ലോ, അത് ഞാൻ വരിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് കഷ്ണം മുറിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ട് വെള്ളമാക്കി വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പൊരിച്ചെടുക്കുമ്പോൾ രാത്രി എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അന്നൊന്ന് വരിഞ്ഞങ്ങാണ്ട് കായന്തേക്കൂട്ട്. അപ്പോൾ ഇത് പുതിയത് അപ്പോൾ എടുത്ത മോരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ കുറച്ച് കംപ്ലൈൻറ്റ് ചീഞ്ഞ പോലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടലുണ്ട്. പിന്നെ അതാ ഗ്യാസിൻ്റെ അതിട്ട് നമുക്ക് ഒരുവിധം ആയോന്നൊക്കെ തീർന്നോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു നോക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ പോലെ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഇതുപോലെ വെള്ളം കൊണ്ടൊന്ന് തുടക്കും. അപ്പോൾ തുടച്ചിട്ട് മുകൾ വശമൊക്കെ കണ്ട് ഉണങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഉണങ്ങി വരുമ്പോൾ നമുക്ക് അതുവരെ ഗ്യാസ് ഇല്ല എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ ടിപ്പ് ഞാനിങ്ങനെ ഒരു ഇതിൽ നിന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനതുപോലെ ചെയ്തു നോക്കലുണ്ടായിരുന്നു, വേറൊരു ഇതിൽ നിന്ന് കണ്ടതാണ്. മറ്റുള്ള ടിപ്പുകളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യണതാണ് കേട്ടോ, ഫുള്ളായിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് അറിയാത്തവർക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതാ ഇത് കുറച്ച് അരിയാണ് കേട്ടോ, ഒരു കുറച്ച് വെച്ചാൽ ഒരു നുള്ള് രണ്ട് നുള്ള് അരി ഉണ്ടാവുള്ളൂ. അത് ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ കോഫി പൗഡർ ഉണ്ടല്ലോ, കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഇത് പൊതിഞ്ഞാണ്ട് അണ്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൗഡറൊക്കെ കേടരാതെ കുറച്ച് സമയം ഇരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കോഫി പൗഡറൊക്കെ പെട്ടെന്ന് തന്നെ പൂത്തിട്ടും അതുപോലെ അതിൻ്റെ ഇതൊക്കെ പോകുമല്ലോ. നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാത്തത് ഇതൊക്കെ അല്ലേ. അപ്പോൾ വെക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് പുതിയ കോഫിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുന്ന പാടെ തന്നെ അതുപോലെ ചെയ്യാനാണ്. അപ്പോൾ ഇത് കൂടുതൽ ദിവസം ഇരുന്നാലും ഒരു പ്രശ്നമൊന്നും വരില്ല. നമുക്ക് നല്ല മൂടി അങ്ങനെ കാറ്റി കിടക്കാത്തൊരു മൂടിയാവുകയും ചെയ്യാം. അപ്പോൾ നല്ല ഒരുപാട് സമയം നമുക്ക് ഇതിൻ്റെ കോഫി ചായയൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ബ്രൂവിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പൊടിയാണ് കേട്ടത്. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് നമുക്കുണ്ടല്ലോ ഈ ഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് മുകളിലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ അതുപോലെ ഒന്നും ഇങ്ങോട്ട് ചുരണ്ടി കൊടുക്കട്ടെ. അപ്പോൾ ചതച്ചെടുക്കൂല. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ പണിയൊന്നും ഇല്ല കേട്ടത്. നമ്മളിപ്പോൾ ഒരു കറി വെക്കുകയെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ ഇത് കറി കണ്ണിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും വേണ്ടേനു. അപ്പോൾ കൊത്തി ചതക്കാനൊന്നും നിൽക്കണമില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊന്നും ഇടാതെ ഞാൻ ഏറെ ഉള്ളി മാത്രം വെളുത്തുള്ളി മാത്രം ചതച്ചിടലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവർ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ ഓട്ടൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ, ഈ രണ്ട് മൂന്ന് ഇല്ലിയൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ കവർ ഉണ്ടാവുമ്പോൾ ഒരു തുള്ളി പോലും നമുക്ക് അവിടെ ഒന്നും പറ്റി പിടിക്കാതെ തന്നെ ഒക്കെ കണ്ട് നല്ലപോലെ എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഇതുപോലെ ഇട്ട് ഉണ്ടാക്കിയെടുക്കല്. ഇഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുമ്പോഴാണ് ഞാൻ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ചതക്കണ വരലിലൊക്കെ ഇട്ടിട്ട് ചതച്ചെടുക്കൽ. അപ്പോൾ ഒരു മൂന്നാലിനത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂന്നുണ്ടെങ്കിൽ തൊലിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതുപോലെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കവർ വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുരത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിട്ട് നിൽക്കുകയെന്നല്ലാതെ ഒന്നും കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടില്ല കവറിൻ്റെ മുകളിൽ ക്ലീനായിട്ട് കിട്ടിക്കണ ഒക്കെ കണ്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലും ചെറുതായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഹോൾസ്, അവിടെ ഈ കവർ വെച്ചുകൊണ്ട് ഇതുപോലെ ചുരണ്ടിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ചുരണ്ടി എടുക്കാനും വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ, പെട്ടെന്നാണ്. അപ്പോൾ അതാ നല്ല നൈസായിട്ട് തന്നെ കണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ചെയ്യണ ഒരേ ടിപ്പുകളാണിത്. അപ്പോൾ ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.